നമസ്കാരം. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇത് ആരോ മുഖ്യമന്ത്രിക്ക് എഴുതി സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരാണ് കൊടുത്തിരിക്കുന്നത് എന്നറിയില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഇതാണ് എപ്പോഴും. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടത്രേ. എല്ലാ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഏത് ഡാറ്റയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഏജൻസി നടത്തിയ പഠനത്തിൽ നിന്നാണ് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്ന് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത് എന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി മുഖ്യമന്ത്രി മറ്റൊരു വാചകം കൂടി പറഞ്ഞു വെച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എങ്കിലും ചിലരൊക്കെ ഇവിടെ അഴിമതി എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണത്രേ. ആ വാക്കുകൾ ഏറ്റവും പ്രധാനമാണ്. കാരണം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോഴും ചിലരൊക്കെ ഇവിടെ അഴിമതി നടത്തുന്നുണ്ട്, അതിന് ഗവേഷണം, അതിനുവേണ്ടി പ്രയാസപ്പെട്ട് ഗവേഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് നമ്മൾ ആ സമയം ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ കൈക്കൂലി കേസുകളാണ് ഇവിടെ ഗവേഷണം നടത്തി നടന്നു പോകുന്നത് എന്നായിരിക്കാം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് എന്ന സഖാക്കൾ ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ മാത്രം 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നത് എന്ന് ഓഡിറ്റിൽ തെളിഞ്ഞ കാര്യമാണ്. അതായത് CPM ഭരിക്കുന്നു, സഖാക്കൾ ഭരിക്കുന്നു, സഖാക്കളാണ് അതിൻ്റെ ഡയറക്ടർമാർ, സഖാക്കളാണ് തൊഴിലാളികൾ. എന്തിനേറെ പറയുന്നു, സഖാക്കളാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരിൽ ഭൂരിഭാഗവും. ഈ സഖാക്കളുടെ 300 കോടി തന്നെയാണ് മറ്റേ ഭാഗത്തിരിക്കുന്ന അധികാരി സഖാക്കൾ തട്ടിയെടുത്തതും അങ്ങനെ വലിയ പ്രശ്നമായതും. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് നിക്ഷേപ തുക തിരികെ കിട്ടാതെ ധാരാളം ആളുകൾ ഇപ്പോഴും നരക ജീവിതം നയിക്കുകയാണ്. കല്യാണത്തിന് ആയി സ്വരൂപിച്ചു വെച്ച, മക്കളുടെ കല്യാണത്തിനായി സ്വരൂപിച്ചു വെച്ച പണം കിട്ടാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ കരുവന്നൂരിലുണ്ട്. അടിയന്തര ചികിത്സയ്ക്കായി ജീവിത സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടും അവർക്ക് പോലും പണം കൊടുക്കാത്ത ആളുകളുണ്ട്. ജീവൻ പോലും നഷ്ടത്തിലായേക്കാം എന്ന ഒരു ആരോഗ്യാവസ്ഥയിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥയിലുള്ള ആളുകൾ കരുവന്നൂരിലുണ്ട്. അവർക്ക് പോലും പാർട്ടി പണം കൊടുക്കുന്നില്ല. പാർട്ടിയിലെ ചിലർ പറയുന്നവർക്ക് മാത്രമേ പണം കൊടുക്കുകയുള്ളൂ. പാർട്ടിയിലെ ചിലർ എന്ന് തന്നെ പറയണം. കാരണം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോട് ഈ കരുവന്നൂർ ബാങ്കിലെ ഒരു നിക്ഷേപകൻ എങ്ങനെയെങ്കിലും എൻ്റെ പണം വാങ്ങിത്തരണം എന്ന് റെക്കമെൻഡ് ചെയ്തു. ആ മന്ത്രി ഈ പറയുന്ന നിക്ഷേപകൻ്റെ സങ്കടം കണ്ടിട്ട് സഹകരണ വകുപ്പിനോട് എത്രയും വേഗം ആ തുക കൊടുക്കാനായി സമ്മർദ്ദം ചെലുത്തണം, ബാങ്കിനോട് സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ സഹകരണ വകുപ്പിൽ നിന്ന് കിട്ടിയ മറുപടി, നിങ്ങൾ നിങ്ങളുടെ വകുപ്പ് മാത്രം നോക്കിയാൽ മതി, സഹകരണ വകുപ്പിലെ കാര്യങ്ങളിൽ തലയിടണ്ട എന്നതാണ്. അപ്പോൾ പാർട്ടിയിലെ ചിലരൊക്കെ തീരുമാനിക്കുന്നത് മാത്രമേ സഹകരണ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടക്കുകയുള്ളൂ. ഇത് കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ മാത്രം കഥയല്ല. ഏതാണ്ട് 300 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നത്, ഇത്രയും വലിയ തട്ടിപ്പ് നടന്നത് ഒരുപക്ഷേ കരുവന്നൂരിൽ മാത്രമായിരിക്കണം. പക്ഷേ സംസ്ഥാനത്തെ സകലമാന സഹകരണ സംഘങ്ങളിലും CPIM ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ കരുവന്നൂരിൽ മാത്രമാണ് ആളുകളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്രയും വലിയ ഗവേഷണം നടത്തിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ ഗവേഷണം തട്ടിപ്പ് നടത്തുന്നതിൽ മാത്രമല്ല, തട്ടിപ്പ് പിടിക്കപ്പെട്ടു, വിവിധ അന്വേഷണ ഏജൻസികളെത്തി. എന്തിനേറെ പറയുന്നു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലും കരുവന്നൂറിൻ്റെ ചില വിഷയങ്ങളിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ജോയിൻറ്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വന്നു. ഇതിൽ ചിലരൊക്കെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. ഈ കുറ്റക്കാരിൽ ചിലർ CPIMന് ഒരിക്കലും വിട്ടുകളയാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചെടുത്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായി കണ്ടിട്ടുള്ളവരിൽ നിന്നും റിക്കവറി എടുക്കാൻ തീരുമാനമാകുമ്പോൾ അതിലും വലിയ ഗവേഷണങ്ങൾ നടന്നിരിക്കുന്നു. 300 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെടുത്ത് അത് പിന്നീട് ഗവേഷണങ്ങൾ നടത്തി ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി 227 കോടി രൂപയായി കുറച്ചു. അതായത് CPIMന് വേണ്ടപ്പെട്ട ചില ആളുകളെ ഇങ്ങിപ്പുറത്തേക്കാക്കി. വീണ്ടും ചില വേണ്ടപ്പെട്ടവർ അതിനകത്തുണ്ട്. CPM ഗവേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഗവേഷണത്തിനൊടുവിൽ വീണ്ടും ഇപ്പോൾ ഏറ്റവും അവസാനം 125 കോടി രൂപ മാത്രം റിക്കവറി ചെയ്താൽ മതി എന്ന ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയായിരുന്നു. വീണ്ടും ചില സഖാക്കൾ ഇപ്പുറത്തേക്ക് വന്നു. 35
കോടി രൂപയാണ് ഈ ബാങ്കിലെ കളക്ഷൻ ഏജൻ്റ് തട്ടിപ്പറിച്ചത് എന്നാണ് പറയുന്നത്. ആ കളക്ഷൻ ഏജൻറ്റിൽ നിന്നും റിക്കവറി ചെയ്യുന്നത് വെറും 20 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ തട്ടിപ്പിലും വെട്ടിപ്പിലും ഗവേഷണം തുടരുകയാണ്. പക്ഷേ ഗവേഷണം നടത്തുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും ഈ ഗവേഷണത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഗവേഷണം തുടരുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു സത്യസന്ധതയില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്നൊരിക്കലും പറയില്ല. നടക്കുന്ന കള്ളത്തരങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുമൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിലായി വിദേശയാത്ര നടത്തിയപ്പോൾ ധനകാര്യ വകുപ്പ് പറഞ്ഞു ഇവിടെ ഖജനാവിലാകെ കൂടി ഉള്ളത് മരച്ചീനിക്കമ്പ് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് ഈ പ്രതിസന്ധി കാലത്ത് ചെലവഴിക്കുന്നതാണ് ഒരു കല എന്ന്. അതുപോലെ ഈ പറയുന്ന ഏറ്റവും താഴേക്കിടയിൽ, അഴിമതിയിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരല്പമെങ്കിലും അഴിമതി നടക്കുന്നതൊരു കലയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഈ ഗവേഷണങ്ങളൊക്കെ CPMഉം അതുപോലെ തന്നെ പിണറായി വിജയനും അനുവദിച്ചു കൊടുക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.